സ്നേഹമുള്ളവരെ, തൻ്റെ 98-ാമത്തെ വയസ്സിൽ 2010 അന്തരിച്ച റെയ്മണ്ട് മണിക്കർ 1964 എഴുതിയ പുസ്തകമാണ് ദ അൺനോൺ ക്രൈസ്റ്റ് ഓഫ് ഹിന്ദുയിസം, ഹിന്ദുമതത്തിലെ അജ്ഞാതനായിട്ടുള്ള ക്രിസ്തു. മതാന്തര സംവാദ രംഗത്ത് വലിയ ആകർഷണീയമായിട്ട് തോന്നാവുന്ന ഒരു കാര്യം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഹിന്ദുമതത്തിലേക്ക് നമ്മൾ ക്രിസ്തുവിനെ കൊണ്ടുചെന്നെത്തിക്കേണ്ടതില്ല, പിന്നെയോ ഹിന്ദുമതത്തിൽ ഇപ്പോൾ തന്നെയുള്ള ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തിയാൽ മതിയാകും. അതായത്, മാനസാന്തരമോ മതപരിവർത്തനമോ മാമോദീസയോ ഒന്നും ആവശ്യമില്ല. പിന്നെയോ ഹിന്ദുമതത്തിൽ തന്നെ ഇപ്പോഴുള്ള ദൈവസങ്കല്പങ്ങളിലും ആദർശങ്ങളിലും ആശയങ്ങളിലും നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങളും കൽപ്പനകളും ആശയങ്ങളും കണ്ടെത്തിയാൽ ഒരു മനുഷ്യന് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയും. രണ്ടു തരത്തിലുള്ള ക്രിസ്ത്യാനികളെ പറ്റി അദ്ദേഹം പറയുന്നു. ഒന്ന്, മാമോദീസ സ്വീകരിച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള സഭയിൽ അംഗങ്ങളായിട്ടുള്ള അറിയപ്പെടുന്ന ക്രിസ്ത്യാനികൾ, അവർ പക്ഷേ ക്രിസ്തുവിന് വേണ്ട തരത്തിൽ അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തതാകട്ടെ, മാമോദീസ സ്വീകരിക്കാതെ, എന്നാൽ ക്രിസ്തുവിന് ഒരു പക്ഷേ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ പോലുമില്ലാതെ ക്രിസ്തുവിന്റെ ആദർശങ്ങൾ ജീവിക്കുന്ന, കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു തരം അറിയപ്പെടാത്ത ക്രിസ്ത്യാനികൾ, ഈ രണ്ടുപേരുമാണോ ശരിയായിട്ടുള്ള ക്രിസ്ത്യാനികൾ? ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ ഈ രണ്ടു വിഭാഗത്തിൽപ്പെട്ടവരാണോ? ഇന്നത്തെ സുവിശേഷം ഒരു മിഷണറി കൽപ്പന മാത്രമല്ല, പിന്നെയോ എങ്ങനെയായിരിക്കണം ക്രിസ്ത്യാനി എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ രണ്ടും കൂടെ ചേരുന്നതാണ് യേശു വിഭാവനം ചെയ്യുന്ന ക്രിസ്ത്യാനി. അതായത്, തന്റെ ശിഷ്യന്മാരോട് അവിടുന്ന് ഈ ലോകത്തിൽ പറഞ്ഞ അവസാനത്തെ വാക്കുകള് ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെടുത്തണം. അവർക്ക് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ നൽകണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളവയൊക്കെ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യും. അതായത്, ശിഷ്യന്മാരാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ക്രിസ്ത്യാനി ശിഷ്യനായിരിക്കണം. അതോടൊപ്പം തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച ആളായിരിക്കണം. അതോടൊപ്പം തന്നെ യേശുവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവരായിരിക്കണം. സ്നേഹത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമാവുക, സ്നേഹത്തിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ മാമോദീസായുടെ ജീവിതം തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുക. അങ്ങനെ 12 അപ്പസ്തോലന്മാർ എങ്ങനെ ശിഷ്യന്മാരായോ അതേപോലെ തന്നെ ശിഷ്യരായിരിക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാല് ഏത് തരത്തിലാണ് നമുക്ക് ഇന്നത്തെ ബഹുസ്വരതയുടെ ലോകത്തിൽ, അല്ലെങ്കിൽ മതപരിവർത്തനം ഇന്ന് തെറ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ, മതസൗഹാർദ്ദത്തിൻ്റെതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം നമുക്ക് ഈ യേശുവിന്റെ കൽപ്പന പാലിക്കാൻ പറ്റുക? യേശു പറഞ്ഞതുപോലെ മാമോദീസ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ കൽപ്പന അനുവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് ക്രിസ്ത്യാനികളെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമാണോ? ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളും ദൈവശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ചരിത്ര കാരണം, യേശുവിന്റെ അപ്പസ്തോലന്മാര് നോക്കുക, ഈ കാലഘട്ടത്തേക്കാൾ എത്രയോ മാത്രം റിസ്ക് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ സുവിശേഷം പ്രസംഗിക്കുകയും സഭയിലേക്ക് ആളുകൾ അനുദിനം ചേരുകയും ചെയ്തിരുന്നത്. ക്രിസ്ത്യാനിയായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരുടെ സകല സമ്പത്തുകളും കണ്ടുകെട്ടുകയും ജീവൻ തന്നെ അപകടത്തിലാവുകയും അവരുടെ മതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടും അവരുടെ ഇടയിൽ ആദിമസഭയിൽ ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള കാരണം. മിഷണറിമാരൊക്കെയും പ്രത്യേകിച്ച് ഫ്രാൻസിസ് സേവറൊക്കെ ഇന്ത്യയിൽ വന്ന് 10,000 ആളുകളെ മാമോദീസ കൊടുത്ത് ക്രിസ്ത്യാനികളാക്കുന്നുണ്ട്. ഇനിയും ദൈവശാസ്ത്രപരമായിട്ടുള്ള കാരണം, ഒരു ക്രിസ്തുമതം സ്വീകരിക്കുന്ന ഒരാൾ ഒറ്റയ്ക്കല്ല, പിന്നെയോ അയാൾ ഒരു സഭയുടെ അംഗം കൂടെയാണ്. യേശു ഒരു സഭയെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ സഭയിൽ മാമോദീസ മുതലായിട്ടുള്ള കൂദാശകൾ സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് കൂട്ടമായിട്ടൊരു സഭയായിട്ട് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിന് അർഹമായിട്ടുള്ളത്. പക്ഷേ ഇതൊരു റിസ്ക് ആണ് എന്ന് അറിയാമായിരുന്നിട്ട് യേശു അതിന് ചെയ്യുന്ന പ്രതിവിധി എന്താണ്? അവിടുന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിങ്ങളോടുകൂടെ ലോക അവസാനം വരെ ഉണ്ടായിരിക്കും. ആരാണ് ഈ ഞാൻ എന്നുള്ളത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
യേശുവിന്റെ അധികാരം കണ്ടറിഞ്ഞ ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. അവിടത്തേക്ക് താബോർ മലയിലുള്ള മഹത്വപൂർണമായിട്ടുള്ള അധികാരവും അതോടൊപ്പം തന്നെ അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടത്തേക്കുണ്ടായിരുന്ന അധികാരവും ഒരിക്കലും ശിഷ്യന്മാർക്ക് ഈ അധികാരം കിട്ടിയതിന് ശേഷം അവര് പോയി നാട്ടിൻപുറങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ പിശാജ് ഇടിമിന്നൽ പോലെ വീഴുന്നത് അവർ കണ്ട അനുഭവങ്ങളും കൂടിയും ചേർത്ത് അവർക്ക് മനസ്സിലായി യേശുവിന്റെ അധികാരം എന്താണെന്ന്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരമുള്ളവന് ലോകാവസാനം വരെയും കൂടെയുണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവൻ കൂടെയുള്ളത് കൊണ്ടാണ് ഏത് റിസ്ക് ഉണ്ടെങ്കിലും മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ കൽപ്പനയാല് മുദ്രയാല് മുദ്രിതരാവുകയും അതോടൊപ്പം തന്നെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് അവിടുന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞത്. ആകർഷണീയമാണ് മാമോദീസ സ്വീകരിക്കുക, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്നുള്ളത്. മാമോദീസ സ്വീകരിച്ച് കൽപ്പന അനുവർത്തിക്കാതെ ജീവിക്കുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷേ ക്രിസ്ത്യാനി ആരാണ് എന്ന് ചോദിച്ചാല് മാമോദീസയും അതോടൊപ്പം തന്നെ ഗോദാശകളും സ്വീകരിക്കുകയും ഒരേ സമൂഹത്തില് ക്രിസ്ത്യാനികളുടെ സമൂഹത്തിലായിരിക്കുകയും അതോടൊപ്പം തന്നെ ക്രിസ്തീയമായിട്ടുള്ള താൻ സ്വീകരിച്ച കൂദാശകള് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കൊണ്ട് പോവുകയും ചെയ്യുന്നവനാണ് ക്രിസ്ത്യാനി. ഇങ്ങനെ ഒരു ക്രിസ്ത്യാനി ആകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vachanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.